ലോക ക്രിക്കറ്റിൽ മുഹമ്മദ് സിറാജ് എന്ന പേര് കേൾക്കാൻ തുടങ്ങി അധികകാലമായിട്ടില്ല. 2017 ഇന്ത്യയുടെ T20 ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയെങ്കിലും ഏകദിന ടീമിൽ താരം ആദ്യമായി കളിക്കുന്നത് 2019. IPLലെ മികച്ച പ്രകടനമായിരുന്നു T20 ക്രിക്കറ്റ് ടീമിലേക്കും തുടർന്ന് ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീമിലേക്കും ഇടം പിടിക്കുവാൻ സിറാജിനെ സഹായിച്ചത്. എന്നാൽ IPLന്റെ തുടക്കകാലത്ത് മോശം പ്രകടനങ്ങൾ തുടരെ നടത്തിയ താരമായിരുന്നു സിറാജ്. RCB നായകനായ വിരാട് കോഹ്ലി താരത്തിന് നൽകിയ നിരന്തരമായ പിന്തുണയാണ് സ്വയം മെച്ചപ്പെടുവാൻ സിറാജിനെ സഹായിച്ചത്. IPLലെ തുടക്കകാലത്ത് റൺസേറെ വഴങ്ങുന്ന ചെണ്ട സിറാജ് എന്ന് വിളിപ്പേര് പോലും നേടിയിട്ടും RCB നായകനായ വിരാട് കോഹ്ലി സിറാജിൽ പൂർണ്ണമായും തന്നെ വിശ്വസിക്കുകയായിരുന്നു. നിരന്തരം മോശം പ്രകടനം നടത്തിയിട്ടും സിറാജിനോട് കോഹ്ലി പ്രത്യേക പരിഗണന നൽകുന്നുവെന്ന് അക്കാലത്തെ ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പല മുൻ താരങ്ങളും ആരാധകരുമെല്ലാം സിറാജിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പിതാവിനെ പോലെ ഓട്ടോ ഓടിക്കാൻ പോകുകയാണ് നല്ലതെന്ന് അയാളെ പരിഹസിച്ചപ്പോഴും സിറാജിനെ ചേർത്ത് നിർത്തി ആത്മവിശ്വാസം നൽകിയത് കോഹ്ലിയായിരുന്നു. ഓരോ IPL സീസൺ കഴിയും തോറും കൂടുതൽ മെച്ചപ്പെട്ട സിറാജ് വൈകാതെ തന്നെ ഇന്ത്യൻ ടീമിലും തന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ 2-1 വിജയിച്ചപ്പോൾ ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായി മാറിയ സിറാജിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. ശ്രീലങ്കയ്ക്കെതിരായ ഏഷ്യ കപ്പ് ഫൈനലിൽ 6 വിക്കറ്റ് പ്രകടനമായി ശ്രീലങ്കയെ അപമാനിച്ച് പരാജയം സമ്മാനിപ്പിക്കുമ്പോൾ സിറാജിനെ ചുറ്റിപ്പറ്റി ഒരു ജനത മറ്റൊരു ലോകകപ്പ് കിരീടം കൂടി സ്വപ്നം കാണുകയാണ്. പരാജയത്തിൽ മനസ്സ് തകർന്ന് പരിശ്രമം മതിയാക്കുന്നവർക്ക് സിറാജിനേക്കാൾ നല്ലൊരു ഉദാഹരണത്തെ കാണിച്ചു നൽകാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല.